അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്തമാനമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല. റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്തമാന വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ, ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കണമെന്നില്ലേ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു കയ്യിൽ അവിലെടുത്തിട്ടുണ്ട്. ആ അവിൽ നമ്മളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാതെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വറവായി കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് കാര്യമായിട്ട് ആവശ്യമുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഈ ഒരു ചേരുവ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. ഞാനിവിടെ അരക്കപ്പാണ് ഗോതമ്പ് പൊടിയും എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്ന് വറവാക്കിയെടുക്കുക. നല്ലൊരു ബ്രൗൺ കളറാവണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതപ്പം നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് അത് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ചൂടാറി കിട്ടിക്കോളും. ഇതവിടെ മാറ്റി വെച്ച ശേഷം ഇനി നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെച്ച അരക്കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു ഇളം മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടിയത് 1/4 ടീസ്പൂൺ തന്നെ ഇല്ലാത്ത വിധത്തിൽ നമുക്ക് അപ്പസോഡയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് മൂന്നും നമുക്ക് ഈ ഒരു ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു പൊടിയിൽ നല്ലപോലെ മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ വേണ്ടിയത് 1 മുട്ടയാണ്. ഇതിലേക്ക് നമുക്ക് 1 മുട്ടയാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ആ 1 മുട്ട ഒരു പാത്രത്തേക്ക് പൊട്ടിച്ച് വെച്ച് ഇതാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മളിത് നേരിട്ട് ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കരുത്. കാരണം ചിലപ്പോൾ നമുക്ക് പൊടി കുറച്ച് കുറവായൊക്കെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മുട്ട വെച്ചിട്ട് മുഴുവനായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഞാൻ ഈ മുട്ട നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. ഇനി ഇതാ നമ്മൾ നല്ലപോലെ ഇളക്കിയ മുട്ട നമ്മൾ ഈ ഒരു മാവിലേക്ക് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇളക്കി ഇളക്കി പാകത്തിനാക്കി കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് ഈ ഒരു മുഴുവൻ മുട്ടയും ആവശ്യമായിട്ട് വരില്ല കേട്ടോ. നമ്മളെ പൊടിൻ്റെ ഉണക്കിനനുസരിച്ച് കണ്ട് നമുക്ക് വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മുട്ട ഈ ഒരു അളവിലേക്ക് എനിക്ക് കറക്റ്റായിട്ടാണ് വന്നത്. ചിലപ്പോൾ നമ്മളെ മുട്ട വലുതാവും, ആ ഒരു ടൈമിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ലോണം ഇതായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് കൈ മുട്ടണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ 2-3 സ്പൂണ് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് നല്ലപോലെ കൈ മുട്ടാതെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഈ ഒരു പൊടി കളർ കാണാതെ രൂപത്തിൽ തന്നെ ഒട്ടും വെള്ളമോ കാര്യങ്ങളോ ഇതിലേക്ക് ഇനി നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുക്കണില്ല. ഈ ഒരു ഉള്ള മുട്ടൻ്റെ ഈ ഒരു നീരിൽ തന്നെ ഇത് കറക്റ്റായിട്ട് ആ ഒരു കളറ് നമുക്ക് വരണം. ആ ഒരു ഗോതമ്പ് പൊടിൻ്റെ നല്ല ആ ഒരു കളറ് വരുവോളം നമ്മളിത് കുഴച്ചെടുക്കണം കേട്ടോ. ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നതിനനുസരിച്ച് നമ്മളെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റും അതേപോലെ തന്നെ പെട്ടെന്ന് വേവും ചെയ്യും. അത് അത്രയും നല്ല ഷുവറാണ്. കാരണം മാവ് അത്രയും നമ്മൾ കുഴക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ പവർ കൂടി തന്നെ വരും. അങ്ങനെ നമ്മൾ അത്യാവശ്യമൊക്കെ ഒന്ന് കളറൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പലക വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അവിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അവിൽ നമ്മളിതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കിത് നല്ലപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ കൈ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുത്താൽ മതി. ഒരുപാടൊന്നും പൊടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ ഈ അവിൽ എന്താ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഒന്നും കൂടി ഒന്ന് ഈ പലകമ്മ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതാ ഇത്രയും ആയാൽ മതി. ഇതുപോലെ നമ്മൾ ഒന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ ഈ ഒരു ഐറ്റം പരത്തിയെടുക്കുമ്പോൾ എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ പൊടിയോ ഒന്നും യൂസ് ചെയ്യണ്ട. ഈ അവിൽ വെച്ചിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കണത് കേട്ടോ. അവിൽ നമ്മൾ പലമ്മ ഇതുപോലെ
ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ആദ്യം ഒരു ഭാഗം നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കുക, അതിന് ശേഷം മറുഭാഗത്തും ഇതുപോലെ തന്നെ പ്രസ്സാക്കി കൊടുക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള അവിലും കൂടി നമ്മൾ ഇതിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ അവിലെടുക്കാൻ. ഞാനിവിടെ അര കപ്പ്ക്കുള്ള അവിലിൻ്റെ കണക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. കാരണം ഈ ഒരു അവിൽ നമുക്ക് ഇതിമക്ക് കറക്റ്റായിട്ടാണ് കിട്ടുക, വേസ്റ്റോ കാര്യങ്ങളൊന്നും വരില്ല. എന്നിട്ട് ഇതുപോലെ രണ്ട് ഭാഗത്തും കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കുഴൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ആക്കിയെടുക്കണം, എങ്കിലേ രണ്ട് ഭാഗത്തും ഒരുപോലെ നമുക്ക് ഈ ഒരു അവിൽ പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ, ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കാനും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മടിച്ചു നിൽക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു വട്ടത്തിൽ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കത്തി വെച്ചിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കുക. ഞാനിതിവിടെ ഒരു സ്ക്വയറ് ആക്കിയിട്ട് ഒന്ന് ആദ്യം മുറിച്ച് മാറ്റുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഈ സൈഡൊക്കെ അവിടെ മാറ്റി വെക്കാം. അതൊക്കെ നമുക്ക് വീണ്ടും ചെറുതാക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താ അത് അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. ഇത് നമുക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നീളത്തിൽ നീളത്തിലാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് വിചാരിച്ചത്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നീളത്തിലുള്ള ഒരു പലഹാരമായിട്ടാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അറിയാം നിങ്ങൾക്ക് എത്രമാത്രം ഇത് ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചാലും പെട്ടെന്നൊന്നും കേട് വരില്ല. നല്ല പോലെ എയറൊന്നും കടക്കാത്ത ഒരു ഡപ്പയിലോ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി. നല്ലോണം കാറ്റ് കടക്കാതെ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ദാ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ അതിന് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊങ്ങി വരുമ്പോൾ നമുക്കറിയാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള പലഹാരങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ തന്നെ നമ്മൾ ഇനി ഇത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എത്ര കൂടുതൽ എണ്ണ വേണമെങ്കിലും നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ കുറച്ചെണ്ണ വെച്ചുകൊണ്ട് തന്നെ ഞാനൊരു അഞ്ചെണ്ണോ ഒക്കെ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണ വേണമെങ്കിലും കൂടുതൽ എണ്ണയൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ. അത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഉൾഭാഗവും പുറഭാഗവും ഒക്കെ ഒരുപോലെ തന്നെ ആയി കിട്ടും. നമ്മൾ ഇട്ട് കൊടുത്ത് ഒരു ലേശം നേരം കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്താ അപ്പോൾ തന്നെ നമുക്കത് കറക്റ്റായിട്ട് വെന്ത് വരും. ഒരു ഇളം ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയും ചെയ്യാം കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. സ്നാക്കായിട്ട് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തു വിടാനും അതുപോലെ തന്നെ സ്കൂൾ ഇട്ട് വരുമ്പോക്കിന് ഈവനിങ് സ്നാക്കായിട്ടും വിരുന്നുകാർ വന്നാലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഒരു 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ദാ ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു പലഹാരമാണ്. ഒപ്പം തന്നെ നല്ല ടേസ്റ്റും ആണ്. ഇനി ബാക്കിയുള്ള മൊത്തം നമുക്കതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു ഭംഗിക്ക് തന്നെ നമ്മളെ സ്നേക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ കടയിൽ നിന്ന് വാങ്ങിയതല്ല എന്നുള്ളത് ആരും പറയൂല കേട്ടോ. പെട്ടെന്നൊന്നും നമ്മളൊരു ഡപ്പയിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഗസ്റ്റിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും പറയൂല പെട്ടെന്നൊന്നും ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല എന്നൊന്നും. അത്രയും നല്ല ആ ഒരു
ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു പലഹാരം ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിതൊന്ന് പൊട്ടിച്ചും കാണിച്ചു തരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.